ഇന്നത്തെ ബിരിയാണി ബെസ്റ്റ് ഓഫ് ടു വേൾഡ്സ് എന്ന് പറയലേ അതുപോലത്തെ ഒരു സംഭവമാണ്, ബട്ടർ ചിക്കൻ ബിരിയാണി. പുളിക്കും. ബട്ടർ ചിക്കൻ ബിരിയാണീൻ്റെ മസാല ബട്ടർ ചിക്കൻ ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പം നമ്മൾ അതുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ബട്ടറും കുറച്ച് ഓയിലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ബട്ടർ പെട്ടെന്ന് ബേൺ ആവാതിരിക്കാൻ കൂടി ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഓയിൽ ഒഴിക്കുന്നത്. ഇനി വലിയ ഉള്ളി അരച്ചതും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റൊക്കെ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റാം. ചിക്കൻ അല്ലാതെ മസാല വേറൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ളി അരച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. നമുക്ക് ബോണോ ബോൺലെസ് നിങ്ങൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി തക്കാളി, നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ച് അതിൻ്റെ തോല് കളഞ്ഞ് മിക്സിയിൽ ജ്യൂസ് അടിച്ച ശേഷം അതിലേക്ക് ഒഴിക്കാം. ഒന്നോ രണ്ടോ തക്കാളി മതി. നമുക്കൊരു കാക്കിലോ അല്ലെങ്കിൽ അരക്കിലോ ചിക്കനൊക്കെ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മസാലപ്പൊടികളായ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം. ഒരുപാട് എരിവുണ്ടാവില്ല, അതുകൊണ്ട് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടാൽ മതിയാവും. വെജിറ്റേറിയൻസിന് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് പനീർ വെച്ച് മാത്രം അത് ഉണ്ടാക്കാം ചിക്കന് പകരം. പക്ഷെ ഞാനിവിടെ എൻ്റെ കയ്യിൽ പനീർ ഉണ്ടായതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ കൂടെ പനീർ ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കെച്ചപ്പും അതുപോലെ തൈരും നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കാൻ പോവാണ്. ഒരു സ്ലൈറ്റ് മധുരം ഉണ്ടാവും ബട്ടർ ചിക്കൻ, അത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ കെച്ചപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം നല്ല കുക്കായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നോർമൽ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബട്ടർ ചിക്കൻ ഒരു ബേൺ ടേസ്റ്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ തന്തൂര് ചെയ്ത് ചിക്കൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബട്ടർ ചിക്കൻ അവിടെ ലോക്കലി ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് തന്തൂരില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കരി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ രണ്ട് കരിക്കട്ട നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ച് ആ പുക സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് മൂടി വെച്ച് നമുക്ക് കവർ ചെയ്ത് ഒരു 10 or 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത്തിരി പുകച്ചോയ കിട്ടും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക്. ബൈ ടൈം നമുക്ക് റൈസ് കുക്ക് ചെയ്യണം. നോർമലി ബസ്മതി റൈസ് ആണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോർമലി കാണാറെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ നോർമൽ ബിരിയാണി റൈസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെള്ളത്തിൽ, അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കുക റൈസ്, അപ്പോൾ കുറേ വെള്ളം ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ കല്ലുപ്പ്, നാരങ്ങ, ഓയില്, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുക. ഉപ്പ് ശ്രദ്ധിക്കണം, എപ്പോഴും കടലിനോളം ഉപ്പ് വേണം എന്നാണ് നോർമലി ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ അരിയിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുമ്പോൾ പറയാറ്. ഈ ഒരു ടെക്നിക്ക് ഞാൻ പല വീഡിയോസിൽ നിന്ന് കണ്ട് പഠിച്ചാണ്, പല ഷെഫിൻ്റെ ഐഡിയകളാണ് ഇതൊക്കെട്ടോ. അപ്പോൾ നമ്മുടെ കരിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മുകളിൽ കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം, കുറച്ച് പൊരിച്ച ഉള്ളി, അതുപോലെ മല്ലിയില, കസൂരിമേത്തി വേണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അതാണ് ബട്ടർ ചിക്കൻ്റെ യുണീക് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ചോറിലെ പച്ചമുളകും പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം 50 to 60% വേവായ നമ്മുടെ റൈസ് ഊറ്റി നമ്മളതിൻ്റെ മുകളിൽ ഇടാൻ പോവാണ്. നമുക്ക് ഗ്രേവി ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുകളിലത്തെ അല്ലെങ്കിൽ നമ്മൾ നേരെ ഇടുന്ന റൈസ് നന്നായിട്ട് വെന്ത് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ 50% ആകുമ്പോൾ നമുക്ക് റൈസ് ഇടാം. പിന്നെ നമുക്ക് 60% to 70% അരികൾ അതിൻ്റെ മുകളിൽ ഇടുന്നതും നമ്മൾ മോൾ ഭാഗത്ത് ഓൾറെഡി കുക്കായിട്ടുണ്ടാവും. നമ്മുടെ ഞാൻ മുകളിൽ നെയ്യ്, അതുപോലെ ഉള്ളി പൊരിച്ച ഓയിൽ, ഉള്ളി അല്ലെങ്കിൽ മല്ലിയില, സാഫ്രോണ്, ഗരം മസാല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ എന്തോ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഇടാം. ഒരിക്കലും ആരെയും നിങ്ങൾ അമർത്തരുത്. നമുക്ക് അതിലൂടെ നമ്മൾ ആ ചിക്കൻ്റെ ഗ്രേവിയുടെ ഇവാപ്രേഷൻ വരണം, അല്ലെങ്കിൽ ആ വേപ്പർ എൻ്റെ മുകളിലേക്ക് വരണം. കുറച്ച് നട്ട്മെഗ് ഞാൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒന്ന് കരി വെക്കുന്നുണ്ട്. എനിക്ക് ആ റൈസിനും ആ കരിൻ്റെ അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. നിർബന്ധം തീരല്ല കേട്ടോ. ഇനി ഒരു ടൈറ്റ് ആയി ലിഡ് വെച്ച് മൂടിയിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 11 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ അവിടെ കിടന്നോട്ടെ. ആ ഒരു ഇതിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണിൻ്റെ റൈസ് നന്നായിട്ട് കുക്കാവുകയും ചെയ്യും, അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഒരു നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിയിൽ ഒരിക്കലും വെള്ളം നമുക്ക് തൂങ്ങി നിൽക്കാനും പാടില്ല, അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ബോംബെയിൽ സോഷ്യലിലാണ്. അപ്പം എനിക്കിത് അറിയില്ല എന്ന് ബട്ടർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി വേൾഡിൽ എക്സിസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയാം, ഡൽഹിക്കാരുടെ ഫേവറേറ്റ് ആയിട്ട് ബട്ടർ ചിക്കനും പിന്നെ ബിരിയാണി എന്നുള്ള ഒരു ഇമോഷൻ കൂടി മിക്സ് ചെയ്തൊരു സംഭവമാണ്. വെൽ കുക്ക്ഡ് ആയിരിക്കും നമ്മുടെ ചിക്കനൊക്കെ. എനിക്ക് ആകെ ഒരു സങ്കടമില്ല, ഇതിൻ്റെ റൈസ് അത്ര ക്വാളിറ്റി ഇല്ലാത്ത റൈസ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.